നമസ്കാരം കൂട്ടുകാരെ ലുലു ടീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫെസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ടു യു പി വിഭാഗക്കാർക്ക് ജില്ലാതല ക്വിസിന് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ആകെ പതിനഞ്ച് ചോദ്യങ്ങളാണ് മത്സരത്തിൽ ഉപയോഗിച്ചിരുന്നത് ഒരു ചോദ്യത്തിന് പത്താണ് സ്കോർ എഴുത്തു പരീക്ഷയ്ക്ക് പതിനഞ്ച് ചോദ്യങ്ങൾ ഉണ്ട് അവർക്ക് അഞ്ച് സ്കോർ വീതം അങ്ങനെ ആകെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ചോദ്യം ഒന്ന് ഗോൾ നേടുന്ന ചിത്രം കണ്ടില്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ലോകകപ്പ് ടൂർണമെൻറ്റിലെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ മരടോണ നേടിയ രണ്ട് ഗോളുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു ആറ് ഇംഗ്ലണ്ട് കളിക്കാരെ വെട്ടിച്ച് അറുപത് മീറ്റർ ഓടി നേടിയ രണ്ടാം ഗോൾ നൂറ്റാണ്ടിൻ്റെ ഗോൾ എന്നാണ് അറിയപ്പെടുന്നത് റഫറയുടെ ശ്രദ്ധയിൽപ്പെടാതെ കൈകൊണ്ട് തട്ടിയിട്ട് നേടിയ ആദ്യത്തെ ഗോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ദൈവത്തിൻ്റെ കൈ ചോദ്യം രണ്ട് വിയറ്റ്നാം യുദ്ധത്തിന്റെ ചിത്രമാണ് കാണുന്നത് ഒരു യുദ്ധത്തിനിടെ നാപ്പാം ബോംബാക്രമണത്തിൽ ഗുരുതരമായി പരുക്കേറ്റ പെൺകുട്ടിയുടെ ചികിത്സയുടെ അവസാന ഘട്ടവും പൂർത്തിയായി അൻപത് വർഷങ്ങൾക്ക് ശേഷം തൊക്കിൽ നടത്തിയ ചികിത്സയോടെയാണ് ബാൻ ടി കീം പുക്കിൻ്റെ ചികിത്സ അവസാനിക്കുന്നത് നാപ്പാം ബോംബ് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് കിമ്മിൻ്റെ ശരീരത്തിൽ ഗുരുതര പരിക്കുകൾ ഉണ്ടായിരുന്നു ഒൻപത് വയസ്സായിരുന്നു അന്ന് പ്രായം ആഴമേറിയ തീപ്പുള്ളലുമായി ജീവന് വേണ്ടി നഗ്നായി ഓടിവരുന്ന കിമ്മിൻ്റെ ഈ ചിത്രവും പിന്നീട് ആഗോളതലത്തിൽ പ്രശസ്തമായി ആ ചിത്രത്തിന് ഫോട്ടോഗ്രാഫർ നിക് ഊട്ടിനെ പുലിത്സർ പുരസ്കാരവും ലഭിച്ചു ഹിരോഷിമയിലും നാഗസാക്കിയിലും എന്ന പോലെ അമേരിക്കയായിരുന്നു യുദ്ധത്തിൽ ഒരു വശത്ത് ഏതു രാജ്യത്തിന് നേരെയായിരുന്നു അമേരിക്കയുടെ ആക്രമണം ഉത്തരം വിയറ്റ്നാം ചോദ്യം മൂന്ന് കളരിപ്പയറ്റ് കോഴ്സ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് ഉത്തരം കണ്ണൂർ ചോദ്യം നാല് നാടിന്റെ ഇന്നലകളുടെ ചരിത്രത്തെ കുറിച്ച് അക്ഷരമൃത്യത്തിൽ വായിച്ചല്ലോ വില്ലേ അമ്പ് കുന്തം കഠാര ഇരുമ്പുവാൾ തുടങ്ങിയ ആയുധങ്ങളൊക്കെ കണ്ടെത്തിയ മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയ സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളായ മറയൂർ ഇടുക്കി ജില്ലയിലും ചാത്തുമംഗലം കോഴിക്കോട് ജില്ലയിലുമാണ് എടയ്ക്കൽ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ചോദ്യം അഞ്ച് ജനസംഖ്യാ വിസ്ഫോടനം ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ നൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇരുന്നൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മുന്നൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നാനൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അഞ്ഞൂറ് കോടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അറുനൂറ് കോടി രണ്ടായിരത്തി പതിനൊന്നിൽ എഴുന്നൂറ് കോടി രണ്ടായിരത്തി ഇരുപത്തി എണ്ണൂറ് കോടി ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് പ്രകാരം ലോക ജനസംഖ്യ എണ്ണൂറ് കോടി തികഞ്ഞ ദിവസം എന്നാണ് ഉത്തരം നവംബർ പതിനഞ്ച് ചോദ്യം ആറ് ഐക്യരാഷ്ട്രസഭ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യയെ നാല് സാംസ്കാരിക മേഖലയായി തരംതിരിച്ചിട്ടുണ്ട് ഓരോ മേഖലയിലുമുള്ള രാജ്യങ്ങളെ പരിഗണിക്കുമ്പോൾ ചൂടെയുള്ള ജോലികളിൽ ശരിയായവർ ഏത് ഒന്ന് തെക്കു പടിഞ്ഞാറൻ ഏഷ്യ ജപ്പാൻ രണ്ട് തെക്കൻ ഏഷ്യ ഇന്ത്യ മൂന്ന് കിഴക്കൻ ഏഷ്യ ബംഗ്ലാദേശ് ഉത്തരം തെക്കൻ ഏഷ്യ ഇന്ത്യ ചോദ്യം ഏഴ് ഒന്നര കിലോ ഏത്തപ്പഴത്തിൻ്റെ വില അൻപത്തി ഏഴ് രൂപ എങ്കിൽ രണ്ടര കിലോ ഏത്തപ്പഴത്തിൻ്റെ വില എത്ര രൂപയാണ് ഉത്തരം തൊണ്ണൂറ്റി അഞ്ച് രൂപ ചോദ്യം എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഒരു മലയാളി നാട്ടിൽ ഒരു ബേക്കറി ആരംഭിച്ചു ഒരു പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ബേക്കറി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഈ ബേക്കറി നാട്ടിൽ താരമായി പിന്നെയും മൂന്ന് വർഷം കഴിഞ്ഞാണ് ഇവിടെ കേരളത്തിലെ ആദ്യത്തെ ക്രിസ്മസ് കേക്ക് പിറന്നത് ആരാണ് ഈ ബേക്കറി ഉടമ എവിടെയായിരുന്നു ബേക്കറി ഉത്തരം മാമ്പള്ളി ബാപ്പു എന്നാണ് ുടമയുടെ പേര് തലശ്ശേരിയിലാണിത് ചോദ്യം ഒൻപത് നീതി വകുപ്പിന്റെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങൾ ലഭിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ വിട്ടുപോയവ പൂരിപ്പിക്കുക ഒന്ന് മികച്ച ഗ്രാമപഞ്ചായത്ത് അരിമ്പൂർ രണ്ട് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നിലമ്പൂർ മൂന്ന് മികച്ച കോർപ്പറേഷൻ കോഴിക്കോട് നാല് മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് ഉത്തരം കണ്ണൂർ ചോദ്യം പത്ത് വാഹനങ്ങളുടെ ബ്രേക്ക് ലൈറ്റുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഓപ്ഷൻ എ വാഹനങ്ങളുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ നിറം ചുവപ്പാണ് ഓപ്ഷൻ ബി വാഹനങ്ങളുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ നിറം മഞ്ഞയാണ് ഓപ്ഷൻ സി വിസരണം കൂടുതൽ ആയതുകൊണ്ടാണ് ആ നിറം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി വിസരണം കുറവായതുകൊണ്ടാണ് ആ നിറം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ ശരിയായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ് അതായത് വാഹനങ്ങളുടെ ബ്രേക്ക് ബ്രേക്ക്ലേറ്റിൻ്റെ നിറം ചുവപ്പാണ് പിന്നെ വിസരണം കുറവായതുകൊണ്ടാണ് ആ നിറം തിരഞ്ഞെടുത്തിരിക്കുന്നത് ചോദ്യം പതിനൊന്ന് ചുവടെ ചിത്രത്തിലുള്ളവരെ തിരിച്ചറിയുക ഉത്തരം ചിത്രം എ ഋഷി സുനക് ചിത്രം ബി ഡി പത്മനാഭൻ ചിത്രം സി അപർണ ബാലമുരളി ചോദ്യം പന്ത്രണ്ട് ഒരു പുസ്തകത്തിൻ്റെ കവറാണ് ചിത്രത്തിൽ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി എം ഡി വാസുദേവൻ നായർ എഴുതിയ ഈ പുസ്തകത്തിൻ്റെ പേരെന്ത് ഉത്തരം രണ്ടാമൂഴം ചോദ്യം പതിമൂന്ന് മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് ചോദ്യം പതിനാല് ഏത് ഏഷ്യൻ രാജ്യത്തിന്റെ പതാകയാണിത് ഉത്തരം ഭൂട്ടാൻ ചോദ്യം പതിനഞ്ച് പെങ്കിനുകളെ പ്രധാനമായി കണ്ടുവരുന്നത് താഴെ കൊടുത്ത പ്രദേശങ്ങളിൽ ഏതിലാണ് എ ഉത്തരവം ബി ദക്ഷിണധ്രുവം സി ഭൂമധ്യരേഖ ഉത്തരം ദക്ഷിണധ്രുവ ഇനി ടൈ ബ്രേക്കർ ചോദ്യങ്ങൾ ഒന്ന് രാജ റാണി റോവർ റോക്കറ്റ് എന്നിവ ഏത് വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ജോഗ് വെള്ളച്ചാട്ടം ചോദ്യം രണ്ട് ആരുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ചോദ്യം മൂന്ന് ഗാന്ധിജി അധ്യക്ഷനായ ഐ എൻ സി സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം ബെൽഗാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ചോദ്യം നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്ന് ശനിയാഴ്ച ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ഉത്തരം ഞായർ ചോദ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏതാണ് ഉത്തരം പാരീസ് ഇനി നമുക്ക് എഴുത്തു പരീക്ഷയുടെ ചോദ്യങ്ങൾ നോക്കാം എഴുത്തു പരീക്ഷയ്ക്ക് ആകെ പതിനഞ്ച് ചോദ്യങ്ങളാണുള്ളത് ഓരോ ചോദ്യത്തിനും അഞ്ച് മാർക്ക് വീതം ആകെ മാർക്ക് എഴുപത്തി അഞ്ച് ചോദ്യം ഒന്ന് ഫുട്ബോളിൻ്റെ ആദ്യ രൂപമായി ചരിത്രകാരന്മാർ കാണുന്ന സുചു എന്ന കളി ഏത് രാജ്യത്താണ് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് ഉത്തരം ചൈന ചോദ്യം രണ്ട് ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ചോദ്യം മൂന്ന് ഫാദർ പോൾ സണ്ണിയുടെ സ്രാവിൻ്റെ ചിറകുള്ള പെണ്ണ് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ഈയിടെ നടന്നു വലിയ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്ന ആ പുസ്തക പ്രകാശനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഉത്തരം കടലിൻ്റെ അടിത്തട്ടിൽ പ്രകാശനം ചെയ്ത ആദ്യ മലയാള പുസ്തകമാണ് സ്രാവിൻ്റെ ചിറകുള്ള പെണ്ണ് ചോദ്യം നാല് ആർ എം എസ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് തപാലുമായി ബന്ധപ്പെട്ട വാക്കാണ് ഉത്തരം റെയിൽവേ മെയിൽ സർവീസ് ചോദ്യം അഞ്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം സ്വാമി വിവേകാനന്ദൻ ചോദ്യം ആറ് അഞ്ച് പതിനഞ്ച് ഇരുപത് സംഖ്യ ഏതാണ് ഉത്തരം എഴുപത്തി അഞ്ച് ചോദ്യം ഏഴ് ലോകഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ് ഉത്തരം നോർമൻ ഇ ബോർലോഗ് ചോദ്യം എട്ട് എലിയെപ്പോലെയിരിക്കുന്നവനൊരു പോലെ വരുന്നതു കാണാം തള്ളിക്കിട്ടൊരു കല്ലു വരുമ്പോൾ പിള്ളയെടുത്ത് തടുക്കേയുള്ളൂ ഈ ചൊല്ലുകൾ സൃഷ്ടിച്ച കവി ആരാണ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ചോദ്യം ഒൻപത് കാന്താരമുളകിന് എരിവ് നൽകുന്ന പ്രധാന പദാർത്ഥം എന്താണ് ഉത്തരം ക്യാപ്സൈസിൻ ചോദ്യം പത്ത് പ്രവർത്തിയിലൂടെ പഠിക്കുന്ന വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആരുടെ ആശയമാണ് ഉത്തരം മഹാത്മാഗാന്ധി ചോദ്യം പതിനൊന്ന് വംശനാശം നേരിടുന്ന ഒരു ജീവിയെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ചത് ചൈനീസ് ഗവേഷണ സ്ഥാപനമാണ് ബീജിംഗ് ആസ്ഥാനമായുള്ള സിനോജൻ ബയോടെക്നോളജിയാണ് ഈ സ്ഥാപനം അവർ അതിന് പേര് നൽകിയത് മായ എന്നാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ഏത് ജീവിക്കാണ് ഈ പേര് നൽകിയത് ഉത്തരം ആർട്ടിക് ചെന്നായ ചോദ്യം പന്ത്രണ്ട് ചുവടെ പറയുന്നതിൽ മലയാളത്തിലെ പുതിയ ലിപി പരിഷ്കരണമനുസരിച്ച് രൂപപ്പെടുത്താത്ത കമ്പ്യൂട്ടർ ലിപി ഏതാണ് എ മന്ദാരം ബി തുമ്പ സിമിയ ഡി രേവതി ഇ മഞ്ജുള എഫ് രഹന ഉത്തരം രേവതി ചോദ്യം പതിമൂന്ന് അൻപത്തിരണ്ടാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഏറ്റവും മികച്ച സിനിമ ഏതാണ് ഉത്തരം ആവാസവ്യൂഹം ചോദ്യം പതിനാല് സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ കുട്ടികളുടെ അഭിപ്രായം തേടിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന വ്യാപകമായി ക്ലാസുകളിൽ ചർച്ച നടത്തിയ ദിവസം ഏതാണ് ഉത്തരം നവംബർ പതിനേഴ് ചോദ്യം പതിനഞ്ച് കീടനാശിനിക്കെതിരെ ശക്തമായ അവബോധം സൃഷ്ടിച്ച പുസ്തകമാണ് റെച്ചൽ കഴ്സൺ എന്ന ജീവശാസ്ത്രജ്ഞ അറുപത് കൊല്ലം മുമ്പ് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഉത്തരം സൈലൻറ്റ് സ്പ്രിംഗ് അതായത് നിശബ്ദ വസന്തം ഇത്രയും ചോദ്യങ്ങളാണ് എഴുത്തു പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻ ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ടുയിലെ സ്കൂൾ തലത്തിലെയും ഉപജില്ലയിലെയും എല്ലാം ആൻസർ കീ നമ്മുടെ ചാനലിൽ ലഭ്യമാണ് നന്ദി നമസ്കാരം